ഈശ്വമിശിഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 11-ാം പാഠം. അതിനകത്ത് ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇതിനകത്ത് എന്തെന്നുള്ളതെന്ന് നമുക്ക് പഠിക്കാഞ്ഞു. ബൈബിളിനെ കുറിച്ചാണ് ഇനി നമ്മുടെ പാഠം പഠിക്കാനുള്ളത്. അപ്പോൾ ടീച്ചർ വായിക്കട്ടെ, പാഠം വായിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ബൈബിൾ വായിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ബൈബിള്? ബൈബിള് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വാക്കുകളെ നാം ദൈവവചനം എന്ന് വിളിക്കുന്നു. എഴുതപ്പെട്ട ദൈവവചനമാണ് ബൈബിൾ. നമ്മുടെ മതഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിലൂടെ ദൈവം നമ്മോട് നിരന്തരം സംസാരിക്കുന്നു. കണ്ടിട്ടില്ലേ, ബൈബിള് നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ട്. നല്ല ഭദ്രമായി സൂക്ഷിക്കേണ്ടതും അതെടുത്ത് വായിക്കുകയും ദൈവവചനം നമ്മൾ ഓർക്കുകയും വേണം. അപ്പോൾ അടുത്തത് വായിക്കാം നമുക്ക്. വിശുദ്ധ ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ബൈബിൾ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും വേണം. ബൈബിളിനോട് നമുക്ക് ഭക്തിയും ആദരവും ഉണ്ടാകണം. നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. സുവിശേഷ പ്രസംഗം നാം മനഃപ്പാഠമാക്കണം. ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാനുള്ള പാഠം. അപ്പോൾ ബൈബിള് നമ്മൾ വായിക്കണം. അത് ഭക്തിയോടും ആദരവോടും കൂടി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ് പ്രധാന. നമ്മൾ ഈശോയുടെ രൂപത്തിൻ്റെ അടുത്തൊക്കെ വെച്ച് നമ്മൾ വായിക്കാൻ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ അത് അവിടെ സുരക്ഷിതമായിട്ട് വെക്കേണ്ട സാധനമാണ്. നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടെ നിങ്ങൾ ബൈബിൾ വചനം വായിക്കാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.